ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് ശേഷം? അപ്പോൾ നമ്മൾ ഇത്തവണ ഓണത്തിന് കുറേ സ്റ്റോഴ്സിന് കുറേ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ ലോക്കൽ സ്റ്റോർ നമ്മുടെ കടകളിൽ പോയിട്ട് മേടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് സുഡിയോയിലൊന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ എനിക്ക് സുഡിയോയിൽ പോകണം എന്നുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓണം കളക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അശ്വിനി ജംഗ്ഷനിലുള്ള കല്യാണം നോക്കിയാൽ വരണം, അശ്വിനി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ കല്യാണം വരും, അശ്വിനി ജംഗ്ഷനിലുള്ള സുഡിയോയിൽ പോയി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ദേ നമ്മൾ സുഡിയോയിലെത്തി. കയറി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ 199 ഒരുപാട് ടീഷേർട്സ് ഉണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്, പക്ഷേ അതിൻ്റെ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ 399 അല്ലെങ്കിൽ 299 ഒരുപാട് ടീഷേർട്സ് ഉണ്ട്, അതൊക്കെ നല്ലതാണ് കേട്ടോ. പക്ഷേ എത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും, അതിൻ്റെ ഒപ്പം തന്നെ ഓണമായതുകൊണ്ട് ഓണത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ കളക്ഷൻ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ, ഓണത്തിൻ്റെ ഒന്നും തന്നെ ഇല്ല. കുഴപ്പമില്ല, നമുക്കത് വേണം, നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നോക്കി എനിക്ക് ആവശ്യമുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് വേണ്ട വെച്ചിട്ട് പിന്നെ താഴെ നമ്മുടെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ നെയിൽ പോളിഷ്, അതൊക്കെ നോക്കി എന്നിട്ട് നമ്മൾ മീതയ്ക്ക് പോവാണ് കേട്ടോ. അവിടെ കിഡ്സ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ടീഷർട്ട്സൊക്കെ സുഡിയോ എന്ന് എടുക്കുന്നത് കിഡ്സ് സെക്ഷൻ എന്നാണ്, അതാണ് എനിക്ക് കുറച്ചുകൂടി പാകമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നെ കുറേ കുർത്താസും ഔട്ട്ഫിറ്റ്സ്, ലൈക്ക് ഡ്രസ്സസ് ഇല്ലേ, ഡ്രസ്സസ് ആയിട്ട് അങ്ങനത്തെ കുറേ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കിഡ്സ് സെക്ഷനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് വന്നു കേട്ടോ അതവിടുത്തെ സംസാരിക്കാനായിട്ട്. സോ ഹാപ്പി, എൻ്റെ വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും എന്നോട് വന്ന് സംസാരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടവും സന്തോഷമാണ്. അങ്ങനെ എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അതൊന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അതിനെക്കാട്ടും എനിക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യം ഓരോരുത്തർ വന്നിട്ട് സംസാരിക്കുമ്പോൾ, നമ്മളിങ്ങനെ, ഞാനിങ്ങനെ ക്യാമറയിൽ സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു ക്യാമറ എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ. അപ്പോൾ അവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. ആ ഒരു ഫീലാണെങ്കിൽ എപ്പോഴും ഉള്ളത് ഇപ്പോൾ. പിന്നെ ഇമ്മക്കുട്ടിക്ക് 2-3 ടീഷർട്ടൊക്കെ എടുത്തു, പിന്നെ കുറേ പേരുടെ അടുത്തൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ ഡ്രസ്സസൊക്കെ കുറച്ചെണ്ണം നോക്കി, പക്ഷെ അതൊന്നും എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ലടാ, എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്ന്. പിന്നെ അമ്മയ്ക്ക് എനിക്കൊരു 3 കുർത്ത എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലെങ്കിലും ഉള്ളത് നല്ല കുർത്താസ് ആയിരുന്നു കേട്ടോ. 399 അത് നല്ല മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി, സുഖമാണ് ഇടാനായിട്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള റയോൺ ഫാബ്രിക് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് 3 എടുത്തിട്ടുണ്ട്. സിമ്പിൾ വർക്ക് ആയിട്ടുള്ളത് 1, ബാക്കി 2 വർക്ക് പോലും ഇല്ലാത്തതാണ്. ഈ ഔട്ട്ഫിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറച്ചെണ്ണുണ്ട്, പക്ഷേ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ 299 സെയിലിൽ കിടക്കണതാണ് കേട്ടോ ഇത്. ഇത് എല്ലാം മീഡിയം ടു ലാർജ് സൈസാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല അത്. പിന്നെ ഞാൻ മെൻ സെക്ഷനിൽ വന്നു, വന്നിട്ട് പെർഫ്യൂം നോക്കി, പിന്നെ ഏട്ടൻ ഒരു ടീഷർട്ട് എടുത്തു. ഏട്ടൻ അത് ഇടുമോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഞാനത് എടുത്തു. ഒരെണ്ണം ഇവിടെ ഇരുന്നോട്ടെ, തൃശ്ശൂർ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട്, പിന്നെ അത്രയുള്ളൂടാ. അവിടെ നമ്മളെ വീട്ടിലെത്തി. അപ്പം നമുക്ക് സുഡിയോ എന്നുള്ള സംഗതികളൊക്കെ നോക്കണ്ടേ. പക്ഷെ ഇത്തവണ അത്ര സുഖമില്ലായിരുന്നു കേട്ടോ. അല്ല ബേബി, ഇത് അമ്മയുടെയോ? അല്ല ബേബി, രണ്ടും അമ്മയുടെയോ. കിച്ചണിൽ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞിനൊരു ആവശ്യത്തിന് ഇതുണ്ടല്ലോ. എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, പക്ഷെ ഇല്ലെന്ന് നമ്മൾ പറക്കിക്കുട്ടി എടുത്തിട്ടുണ്ട്, കാരണം നമുക്കിപ്പോ ഒരു യാത്ര വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ട 1-2 സംഗതികൾ. അതെ, എന്നിട്ട് ഇഷ്ടാവാണ്ട് ഇത്ര മേടിച്ചു തന്നു അല്ലേ. അപ്പൊ ഇതാ ഇങ്ങനത്തെ കോട്ടൺ പാൻറ്റി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇങ്ങനെ ഫുൾ ബ്രീഫ് വെച്ചാൽ ബിക്കിനി അങ്ങനത്തെ ഇതല്ല. ഇപ്പൊ ബിക്കിനിയുടെ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഇറങ്ങിയിട്ടാവും ഉണ്ടാവുക. അതേ കണ്ടോ, ഇങ്ങനത്തെ ഫുൾ ലെങ്ത്തിൽ വരണ ഹൈ വേസ്റ്റ് ആയിട്ടുള്ള പാൻറ്റി കേട്ടോ. ഇത് 3 സെറ്റിന് 299 കേട്ടോ. ഇങ്ങനെ നമ്മൾ 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്മക്കുട്ടിക്കും അമ്മയ്ക്കും സ്ക്രാഞ്ചി, അതിൽ പോം 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 ഉണ്ട്. പിന്നെ ഞാൻ അമ്മയ്ക്ക് 3 എടുത്തു കേട്ടോ. അപ്പൊ ഈ കുർത്ത എന്ന് പറയണത് ഇത് 399 rupees, അതായത് 400 rupees. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മിക്സിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. കത്രി കൊണ്ട് ഇവിടെ മുറിക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ പൂമ്പിടാൻ പറ്റിയിട്ടുള്ളതായിട്ട് തോന്നി. ഇത് ബട്ടൺ ഫങ്ഷണബിൾ ആയിട്ടുള്ള ഒരു ബട്ടൺ അല്ല കേട്ടോ, അതായത് ഫീഡിങ് അമ്മമാർക്ക് യൂസ്ഫുൾ അങ്ങനത്തെ ഉള്ളതല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ഷോ ബട്ടൺ ആണ്. പിന്നീട് ഇതാ ഇത് അഗെയിൻ 399 rupees. ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ വോക്ക് ഉള്ളത്, മീഡിയം ആണ് കേട്ടോ. സൈസ് മേടിച്ചിട്ടുള്ളത് നന്നായിട്ടുണ്ട്. ഇത് അമ്മയ്ക്ക് അമ്മ മേടിച്ച ഓണക്കൂടിയാണ്, ഓണക്കൂടി. ഇത് 299 rupees ഉള്ളൂ. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മെറ്റീരിയൽ കുറച്ചൊന്ന് ലോലമാണ്, പക്ഷെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഗ്രോസറി ഒക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ.
പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ. പിന്നെ ഇത് അങ്ങനത്തെ ഒരു പൗച്ച്. അപ്പൊ ഇതാകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാനായിട്ട് നല്ലതല്ലേ. ആ പെർഫ്യൂം കാണിക്കാം. ട്രാവലിംഗ് സമയത്ത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. കുഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ഇവിടെ നോക്കിട്ട് രണ്ട് ലൈറ്റും കത്തുന്നില്ലേ നോക്കണം കേട്ടോ. പിന്നെ പെർഫ്യൂം, ഇത് ഞാൻ കുറച്ചധികം പെർഫ്യൂംസ് ഇങ്ങനെ നോക്കി 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 അവസാനം ഒരു അക്വ ഫ്രീഗ്രൻസിൽ വന്നു. ഇതാകുമ്പോ പിന്നെ സേഫാ, ഭയങ്കര സ്ട്രോങ്ങും അല്ല എന്നാ നല്ല ഫ്രീഗ്രൻസ് ആണ്. ഇത് 299 റുപ്പീസിന്റെ ആണ്. ഈ പൗച്ച് 249 റുപ്പീസിന്റെ. ഇത് ഇമ്മക്കുട്ടിക്കാണ് കേട്ടോ. ഇത് ഇമ്മക്കുട്ടിക്ക് ടീ ഷർട്ട് 4 to 5 മേടിച്ച 149 റുപ്പീസിന്റെ. ഇങ്ങനത്തെ കുട്ടികളുടെ അത്യാവശ്യം നല്ല കളക്ഷൻ ആണ് കേട്ടോ. ഇത് ഇതാ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്, ലൈക്രയുടെ ബട്ടർഫ്ലൈ. ഇഷ്ടപ്പെട്ട ബേബിക്കെ. ഇത് 399 റുപ്പീസ്, നല്ല സുഖമായിട്ട് ഇടാം കേട്ടോ. പിന്നീട് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇമ്മക്കുട്ടിക്ക്. ഇതാ ഇതാണ് ഇമ്മക്കുട്ടിക്ക് പാകാവോന്ന് എനിക്ക് സംശയമുള്ളത്. ഇറക്കം കുറയാൻ ചാൻസ് ഉണ്ട്. ഉമ്മടത്തിനിടാം, പൂക്കളത്തിന് പകരം ഇമ്മക്കുട്ടീനെ അവിടെ കൊണ്ടിരുത്താം, കാരണം ഇത് ഫുൾ പൂക്കളാണ്. നോക്കട്ടെ, ഇത് ഭയങ്കര ഇറക്കം കുറവാണ്. പക്ഷെ ഇതിന്റെ വലുതുണ്ടായിരുന്നില്ല, എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. വണ്ണം പാകമായിരിക്കും കേട്ടോ. ഇമ്മക്കുട്ടിയുടെ സൈസ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ 6 to 7 തന്നെ എടുക്കണം. പൊക്കം മുട്ട് വരെ ഉള്ളത് കിട്ടണമെങ്കിൽ പൊക്കം വൈസ് ഓക്കെ, പക്ഷെ വണ്ണം നമുക്ക് അപ്പൊ ഭയങ്കര ലൂസ് ആയിരിക്കും. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് എടുത്തതാണോ. പക്ഷെ ഇത്തിരി വലുതാട്ടോ, ഞാനും പിന്നെ ഞാൻ അത് മേടിച്ചു. ഇതിന്റെ ചെറിയ സൈസ് കറക്റ്റ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നഖം വെച്ചിട്ടില്ലേ കാലുമ, അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. ഇത് 799 റുപ്പീസിന്റെ ആണ്. നമ്മൾ വല്ലപ്പോഴും ഇടുന്ന സ്നീക്കേഴ്സ് ഒക്കെ ആകുമ്പോൾ 799 റുപ്പീസിന്റെ കുഴപ്പമില്ല. മറ്റേ അഡിഡാസിന്റെ ഒക്കെ വാങ്ങിയത് വില കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു അണ്ടർ ഗാർമെന്റ് ബ്രാ മേടിച്ചു. ഇത് പാഡഡ് ആയിട്ടുള്ളത്, കുഴപ്പമില്ല, അണ്ടർവയർ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയില്ല. ടീ ഷർട്ട് ബ്രാ ആണ് ഇത്. ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ അവിടെ, ഷോർട്സും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. പിന്നെ ഒരു ടീ ഷർട്ട് സ്വെറ്റ് ഷർട്ട് പോലെയുള്ളത് ഇതാ. ഇതായി. പിന്നീട് ഇതാ ഈ ഒരു ഡ്രസ്സ്. ഇത് 299 റുപ്പീസ് ഇതിൽ കിടക്കണ്ടായിരുന്നതാ, ഡിസ്കൗണ്ട് സെയിലില്ല. 299 റുപ്പീസ് ബാക്കിൽ ഇങ്ങനെ ഒരു കെട്ടൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ എന്താണെന്ന് അറിയാം, ഇത് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി കിടക്കുക. അപ്പൊ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് റെഡി ആക്കി എടുക്കണം. സ്മോൾ സൈസിലുള്ളത് കാണിക്കാട്ടോ. പിന്നീട് അമ്മയ്ക്ക് സോക്സ്. പിന്നീട് ഏട്ടന് ഇത് ഇടുമോന്ന് എനിക്കറിയില്ല. തൽക്കാലം ഇവിടെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഒന്ന് പുറത്തു പോകാനും ഒട്ടും ടീഷർട്ട്സ് ഒന്നുമില്ല ഇവിടെ. കുറച്ച് പാലക്കാടും ഉണ്ട്, കുറച്ച് ഗോവയിലും ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നൊക്കെ നാശമായി. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും എടുത്തു വെച്ചതാണ് ഏട്ടൻ വരുമ്പോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കൊരു ടീഷർട്ട്. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാന്ന് വെച്ചാ, ഫ്രണ്ടിൽ ഇത് കണ്ടോ, ചില്ലെന്ന് എഴുതിയിട്ടുണ്ട്. പ്ലെയിൻ ആണ്, ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്, ബോയ് ഫ്രണ്ട് ടീഷർട്ട് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ. പക്ഷെ ബാക്കിൽ കണ്ടോ പ്രിന്റ് കൂടുതലാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ, ഫ്രണ്ടിൽ പ്ലെയിൻ ആയിരിക്കും, പക്ഷെ ബാക്കിൽ നിറയെ പ്രിന്റ്സും ഫുള്ള് ഓളായിരിക്കും. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. ഇത്രയ്ക്ക് തന്നെ 6000 രൂപയായിട്ടോ, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടും എനിക്ക് തോന്നി. ഇത്തവണത്തെ കളക്ഷൻ അത്ര ഇതുണ്ടായിരുന്നില്ല. ചില സമയത്ത് അടിപൊളിയാട്ടോ സുഡിയോന്റെ കളക്ഷൻ, ഒന്നും പറയാല്ല, അത്രയ്ക്ക് സൂപ്പർബായിട്ടുള്ള കളക്ഷനാണ് അവിടെ ഉണ്ടാവുക. കഴിഞ്ഞ തവണ പാലക്കാടിൽ നിന്ന് നമ്മൾ പോയപ്പോൾ എടുത്ത് ഇത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് അത്ര നമുക്ക് പറ്റിയത് കിട്ടിയെന്നും വരില്ല. ഇത്തവണ ഞാൻ കുറേ നോക്കി, കുറച്ച് സമയം ഉണ്ടായിരുന്നു നോക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇത്തവണ എടുത്തിട്ടുള്ള അത്യാവശ്യങ്ങളാണ് കേട്ടോ. ഈ ഷൂസ് ആണെങ്കിലും എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളതായിരുന്നു, ഇങ്ങനത്തെ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പൊ അത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ടീ ഷർട്ട് അത്രയൊക്കെയുള്ളൂ. പിന്നെ അമ്മയ്ക്കുള്ള ഈ മൂന്ന് കുർത്ത, ഇത് കുഴപ്പമില്ല. 399 റുപ്പീസിന് അത്ര മോശമൊന്നുമില്ല. നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ ഇത് ഇങ്ങനത്തെ മീഷോയിൽ കിട്ടില്ല എന്ന്. പക്ഷെ മീഷോന്റെ ഫാബ്രിക്കിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിൽ കിട്ടിയെന്ന് വരില്ല. അവയ്ക്കും ഭാഗം ഈ സോക്സ് അടിപൊളി. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഹോൾ എന്ന് പറയണത്. ഇത്തവണ ഞാൻ കുറച്ച് ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്, അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷം തോന്നിയില്ല. സാരില്ല, നമുക്കിനി അടുത്തവണ നോക്കാം. ഇത്തവണ നമ്മൾ എവിടെയാ പോയത്? അശ്വിനി ജംഗ്ഷനിലല്ലേ പോയത്. നമുക്ക് അടുത്തവണ പൂങ്കുന്നത്ത് പോയാലോ. അവിടെ കളക്ഷൻ വ്യത്യാസം ഉണ്ടാവാറുണ്ടോ സാധാരണ സ്റ്റുഡിയോ ഉണ്ട്?
നോക്കണല്ലേ, അടുത്തവണ നമുക്ക് രണ്ട് സ്റ്റുഡിയോയില് ഒരേ സമയത്ത് പോയി നോക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ഡിഫറൻസ് അറിയാലോ. ആ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിൽ ഇങ്ങനത്തെ ഈ നുള്ളു നുറുങ്ങ് സാധനങ്ങളൊക്കെ, കുറച്ച് ക്രോപ്പ് ടോപ്സ്, അതേപോലെ തന്നെ സാൻഡൽസ്, അതേപോലെ ഈ നെയിൽ പോളിഷ്, പിന്നെ വൈപ്സ്, പെർഫ്യൂംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ നമുക്ക് പറ്റണതുപോലെ നല്ലത് നല്ലത് കിട്ടും. ബാക്കി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ചില ഔട്ട്ഫിറ്റ്സ് ഒന്നും എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇത്തവണ ഞാൻ കണ്ട ഡെനിമിൻ്റെ അടിപൊളിയായിട്ടുള്ളത്, പക്ഷേ ഓൾറെഡി ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, ഡെനിമിൻ്റെ ഡ്രസ്സൊന്നും ഇട്ട് നടത്ത, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അല്ലല്ലോ നമ്മളിപ്പം. അപ്പോൾ അതുകൊണ്ട് വേണ്ട വെച്ചു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണം സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതും നടന്നില്ല, അതും ശോകമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലവ് യു സോ സോ മച്ച്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ വന്നിട്ട് ബൈ, ടേക്ക് കെയർ, ലവ് യു.